അപ്പോൾ ജെഫിനോട് സംസാരിച്ചതിനിടയ്ക്ക് ജെഫ് പറഞ്ഞു, ബെർലിൻ്റെ ഒരു ഭാഗമായിരുന്ന ആ ഒരു സമയത്ത് ജെഫ് വളരെ പ്രീഷ്യസ് ആയിട്ട് കാത്തു വെച്ചിരുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. ജെഫിനെ സംബന്ധിച്ചിടത്തോളം ജെഫ് ഈ ഒരു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ എന്തായിരിക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇതുവരെ വീട്ടിൽ ആരുടെ അടുത്തും റിവീൽ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവം. അത് ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹായ് ഓൾ, നമ്മൾ കോഴിക്കോട് ജില്ലയിലാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ജെഫ് ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥിയുടെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജെഫിനെ നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ ജെഫ് കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞ് നമ്മളിതാ നമ്മുടെ ജെഫിൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഇതാ ഇവിടെ കാണാം, ഡോക്ടർ ജോസഫ് കുര്യൻ തടത്തിൽ. ജെഫിൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്, അതുപോലെ തന്നെ ജെഫിൻ്റെ മദറും ഒരു ഡോക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജെഫിൻ്റെ ഈ ഒരു വിജയത്തിലേക്കും ഇതിലേക്കുള്ള ആ സ്വപ്നത്തിലേക്കും ഒക്കെയുള്ള വഴികൾ കാട്ടിക്കൊടുത്തത് ആ പേരൻസാണ്. അപ്പോൾ നമുക്ക് മറ്റ് വിശേഷങ്ങൾ, എങ്ങനെയാണ് നീറ്റ് 2023 ജെഫിൻ്റെ തയ്യാറെടുപ്പുകൾ, എങ്ങനെയാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ താ നമ്മുടെ വിദ്യാർത്ഥി ജെഫിനോട് നിൽപ്പുണ്ട്. ജെഫ്, യെസ്, എനിവേ കൺഗ്രാറ്റ്സ് ഫോർ യുവർ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജെഫിൻ്റെ കുറേയധികം കാര്യങ്ങൾ എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. ജെഫിൻ്റെ ഒരു നീറ്റ് 2023 ജേണി ആൻഡ് പേരൻസിൻ്റെ ഒരു സന്തോഷം, ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആവുന്ന ഒരു വാക്കുകളായിരിക്കും ജെഫിൻ്റെ പേരൻസ് എന്നിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ ഇതാ ജെഫിനെ കാണുമ്പോഴേ തന്നെ അറിയാം ജെഫ് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നീറ്റ് 2023 ജെഫ് കരസ്ഥമാക്കിയ സ്കോർ എന്ന് പറയുന്നത് 681 ആണ്. വളരെ വലിയ കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതോടൊപ്പം തന്നെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു നേട്ടം കൈവരിക്കാൻ ജെഫിന് സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ജെഫിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ജെഫ് ബെർലിനിലെ 2-ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2 വർഷം അല്ലേ. ഏതായിരുന്നു മോൻ പഠിച്ച സ്കൂൾ? ഏതായിരുന്നു? ഞാൻ പഠിച്ചത് ദേവഗിരി സേമായ പബ്ലിക് സ്കൂളായിരുന്നു, കോഴിക്കോടുള്ളത്. നമ്മുടെ ബ്രില്യൻ സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്കൂളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ ഒരു ബാച്ചിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾക്ക് തന്നെ ഇപ്പോൾ നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ പറ്റി, MBBS എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റി അല്ലേ. കൂടെയൊക്കെ പഠിച്ച കൂട്ടുകാരൊക്കെ നേടിയെടുത്തോ? നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാവരും നല്ല സുഹൃത്തുക്കളിനൊപ്പം അവരെല്ലാവരും നന്നായി പഠിക്കുന്നവരായിരുന്നു. ഒരു നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ സഹായിച്ചു അവരെല്ലാവരും. എൻ്റെ കൂടെ പഠിച്ച ശിഷ്യർ വാസുദേവ്, ആദിൽ റോഷൻ, അവനൊക്കെ ടോപ്പറായതാണ്. അവരൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരാണ്. വേറെ ഒറ്റ അനവധി പേരുകളുണ്ട്, എല്ലാരെയും ഒറ്റയ്ക്ക് പറയുന്നതിൽ ചുരുങ്ങില്ല. എല്ലാവരും അവിടുത്തെ എൻ്റെ ബാച്ചിലുള്ള എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ ബാച്ചിലുള്ള എല്ലാവരും തന്നെ തമ്മിലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിണിതഫലമായിട്ട് ഈ പറഞ്ഞ പോലെ ആ ബാച്ചിലുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 2 വർഷത്തെ തയ്യാറെടുപ്പ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ജെഫിന്? 11th നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യം ഓൺലൈനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യം ഒരു 10th ഒരു സുഖ ജീവിതത്തിൽ നിന്ന് 11th കയറുമ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും എൻ്റെ കൂടെ യോജിക്കും. ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഹേർഡിൽ ഒരു ഫീൽ ചെയ്യും. അപ്പം ഫസ്റ്റ് ആയിട്ട് അതിലേക്ക്, കാരണം കുറെ പഠിക്കാനുണ്ട്, അതിൻ്റെ കൂടെ കോച്ചിങ് കൂടെ വരും. അപ്പം പിന്നെ നമ്മൾ പുറത്തു പോകുന്നൊക്കെ ഒഴിവാക്കും, സിനിമ എല്ലാം കുറയ്ക്കണം. നമ്മൾ ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ടല്ല, എല്ലാം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ആദ്യം നന്നായി കഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മാസങ്ങൾ, 2-3 മാസങ്ങളിലൂടെ കൂടുതൽ ആ ട്രാക്കിലേക്ക് കയറാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് 2021 തന്നെ നവംബർ മാസം ആയപ്പോഴേനും ബ്രില്യൻ്റ് ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അതോടെ തന്നെ സ്കൂളും ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു 6 മാസമൊക്കെ ഓൺലൈൻ നിൽക്കേണ്ട വന്നുള്ളൂ. ബാക്കി ഓഫ്ലൈനിലേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ പഠിത്തങ്ങളിൽ അവർ തന്നെ അവിടെ നിന്ന് തരുന്ന ലെക്ചർ നോട്ട്സ്, ബ്രില്യൻ്റ് തരുന്ന സ്റ്റഡി മെറ്റീരിയൽ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലത്തെ പ്രിൻസിപ്പളായാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ നമ്മുടെ ദേവഗിരി സ്കൂളിലെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ബാച്ചാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും. പിന്നെ വീട്ടിലാണെങ്കിൽ പാരൻസ് ആയാലും ഗ്രാൻഡ് പാരൻസ് ആണ്. ഇപ്പം അമ്മയും അച്ഛൻ തിരൂരാണ് വർക്ക് ചെയ്യുന്നത്, അമ്മ ഇവിടെ കോട്ടയം ഡെൻറ്റൽ കോളേജാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആരും വീട്ടിലുണ്ടായില്ല, അപ്പം ഇപ്പോഴും ഗ്രാൻഡ് പാരൻസ് ആണ് കൂടെ നിൽക്കുക.
ഒരിക്കൽ അപ്പയുടെ പാരന്റ്സ് വന്ന് നിൽക്കും, പിന്നെ അമ്മയുടെ ഗ്രാൻഡ് മമ്മ വന്ന് നിൽക്കും. അപ്പം എല്ലാവരുടെയും കൂടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഒരുപാട് പേരുടെ പ്രയത്നമാണ് ജെഫിന് ഈ ഒരു വിജയത്തിലേക്ക് നയിച്ചത്. ഒപ്പം ജെഫും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കില്ലേ? അപ്പോൾ ടെൻത്തിലൊക്കെ കരസ്ഥമാക്കിയ സ്കോർ എത്രയാണ്, എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ ടെൻത്ത്, ഞാൻ എൻ്റെ കിൻഡർ ഗാർഡൻ മുതൽ ട്വൽത്ത് വരെ ദേവഗിരി ഹേമായി പബ്ലിക് സ്കൂൾ തന്നെയാണ് പഠിച്ചത്. അപ്പം ടെൻത്തിലും നല്ല സ്കോർ ഉണ്ടായിരുന്നു, എനിക്ക് 99% ഉണ്ടായിരുന്നു അതിലും. അപ്പം അന്ന് സ്കൂൾ ടോപ്പറും ആയിരുന്നു. ഓക്കെ. സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ അതൊക്കെ നമ്മളൊരു ചെറിയ പ്രായം മുതലേ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ കാര്യമാണ് അല്ലേ? അപ്പോൾ ജെഫ് ജോസഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആകുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തിയതിന് പിന്നിൽ എന്താണ്? എനിക്ക് കുഞ്ഞിലെ തന്നെ ഡോക്ടർ ആവാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ച് ഡോക്ടർ തന്നെ ആവുള്ളൂ എന്ന് ഞാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് വീണ്ടും ചേഞ്ച് ഒന്നും വന്നില്ല വലുതായപ്പോൾ തന്നെ. അതിനോട് കൂടുതൽ ഒരു ദൃഢമായ ഒരു തീരുമാനം എടുത്തതേ ഉള്ളൂ. എനിക്ക് മോട്ടിവേഷൻ അല്ല, ഒരു ഇൻസ്പിറേഷൻ വന്നത് എൻ്റെ പാരൻസ് ഡോക്ടേഴ്സ് ആണ്. എൻ്റെ ഗ്രാൻഡ് പാരൻ്റ് ഇവിടുത്തെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ പഠിച്ച് ഇറങ്ങിയതാണ്. അതുപോലെ ഫുൾ ഫാമിലി ഫുൾ ഡോക്ടേഴ്സ് ആണ് എന്ന് വെച്ചാൽ അവരാരും പക്ഷെ എന്നെ മെഡിസിനിലേക്ക് പോകാൻ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് തന്നെ എല്ലാം അവരുടെ എല്ലാം ലൈഫൊക്കെ കണ്ടിട്ട് ഡോക്ടർ പ്രൊഫിനോട് തോന്നിയ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് നീങ്ങിയത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്തത് അല്ലേ? അതുപോലെ തന്നെ ജെഫ് നമ്മളോട് പങ്കുവെച്ചൊരു കാര്യമുണ്ട്, ജെഫിന് ഈ ഒരു ഡ്രീമിലേക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ജെഫിൻ്റെ പേരൻസ് ആണ്, പേരൻസും ഗ്രാൻഡ് പേരൻസും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവർ എന്തൊക്കെയാണ് ജെഫിനെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പേരൻസിൻ്റെ അടുത്തേക്ക് പോയാലോ. അപ്പോൾ ജെഫിനോട് സംസാരിച്ചതിനിടയ്ക്ക് ജെഫ് പറഞ്ഞു, ബ്രില്ലിയൻ്റിൻ്റെ ഭാഗമായിരുന്ന ആ ഒരു സമയത്ത് ജെഫ് വളരെ പ്രീഷ്യസ് ആയിട്ട് കാത്തു വെച്ചിരുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് നമുക്ക് പോയി കാണാം. അപ്പോൾ ജെഫിനെ സംബന്ധിച്ചിടത്തോളം ജെഫ് ഈ ഒരു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ എന്തായിരിക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇതുവരെ വീട്ടിൽ ആരുടെ അടുത്തും റിവീൽ ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന്. ആൾ ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബ്രില്ലിയൻ്റിൽ നിന്ന് കിട്ടിയ കാഷ് അവാർഡ്സിൻ്റെ എൻവലപ്സ് ആണ്, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഒരു എന്താ ഒരു അപ്രീസിയേഷൻ പോലെ ഞാൻ വെച്ചേക്കുന്നതാണ് എല്ലാം. അപ്പോൾ ഇതാ, ഇത് ബ്രില്ലിയൻ്റിൽ നിന്ന് ഓരോ എക്സാമുകൾക്ക് ശേഷവും ജെഫിന് കിട്ടിയ ക്യാഷ് അവാർഡ്സ് ആണ് കേട്ടോ. ഇത് വളരെ പ്രീഷ്യസ് ആയിട്ടാണ് ജെഫ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എത്ര എണ്ണമാണ്? ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതുവരെ തുറന്ന് ഐ മീൻ അത് കിട്ടി, അതൊരു വലിയ അംഗീകാരമാണ്. ഇപ്പം നമ്മൾ ചില വീഡിയോകളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ട്രോഫി അതുപോലെ അവർക്ക് ലഭിച്ച അംഗീകാരങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കിട്ടിയ ക്യാഷ് അവാർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ അത് കയ്യിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് കിട്ടിയ ഓരോ നേട്ടങ്ങളും വലുതാണ് എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ഈ വിദ്യാർത്ഥി ഇത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ കാണിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. യെസ്, അപ്പോൾ മനസ്സിലായി, കൊള്ളാം, അടിപൊളി. പഠനത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന മുറി എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു സെൽഫ് നോട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ജെഫ് ഇതാ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ 681 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ അല്ലേ. യെസ്. എന്താ ശരിക്കും പറഞ്ഞാൽ ഈ മുറി ആളൊരു കിടിലൻ കലാകാരനും കൂടാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടും ഇതാ ഇതുണ്ടോ, ടോവിനോ തോമസിനെയൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഷാർപ്പായിട്ട് ഷാഡോസ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതാ അതുപോലെ തന്നെ അഹാന കൃഷ്ണ. യെസ്, ഒന്നും പറയാനില്ല, സൂപ്പർ, കൊള്ളാം, കൺഗ്രാറ്റ്സ്. അപ്പം നല്ല ടാലൻ്റ് ഉള്ള ആളാണ് എല്ലാ കാര്യത്തിലും, പഠനത്തിലും ഡ്രോയിങ്ങിലും ഒക്കെ മിടുക്കനാണ്. പഠനത്തോടൊപ്പം തന്നെ കലയും സ്നേഹിക്കുന്ന വലിയൊരു മനസ്സുള്ള നല്ലൊരു വിദ്യാർത്ഥിയാണിത് കേട്ടോ. യെസ്. അപ്പം നല്ല മനോഹരമായ വാക്കുകളിലൂടെയാണ് ഇൻ്റർവ്യൂവിൽ ത്രൂ ഔട്ട് ജെഫ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇതാ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ബോർഡ് കാട്ടിയിട്ട് പറഞ്ഞു, ഡോക്ടർ ജോസഫ് കുര്യൻ, അത് ജെഫിൻ്റെ ഫാദറാണ്. യെസ്, ആളാണിത്. മേഡത്തിൻ്റെ പേര്? യെസ്. അപ്പോൾ ആളും ഡോക്ടറാണ് അല്ലേ. ഓക്കെ. അതാണ് നമ്മുടെ അമ്മച്ചി. എങ്ങനെ വിളിക്കുക? അമ്മാമ്മ. യെസ്. അപ്പോൾ ഇതാ ഈ ഒരു ഫാമിലിയുടെ സന്തോഷം
എന്ന് പറയുന്നത് ജെഫ് ഈ വർഷം നീറ്റ് 2023 കരസ്ഥമാക്കിയ 681 എന്ന ആ ഒരു സ്കോറാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നേട്ടമാണ് ജെഫ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിൽ വലിയൊരു പ്രാധാന്യമാണ് പേരൻസ് വഹിച്ചിരിക്കുന്നത് എന്ന് ജെഫ് പറയുകയുണ്ടായി. കാരണം നിങ്ങളെ ഡ്രീം നിങ്ങൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ആൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ജെഫിൻ്റെ ആ ഒരു തയ്യാറെടുപ്പുകളെ കുറിച്ചൊക്കെ എന്താണ് ഫാദറിന് പറയാനുള്ളത്? ജെഫിൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു പണ്ട് തൊട്ടുള്ള MBBS വേണം എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ടൈമിലാണ് 10th കഴിഞ്ഞപ്പോൾ ഇവിടെ ബ്രില്യൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലെ, ഞങ്ങൾ തൃശ്ശൂർ ദേവമാതയിലോ അങ്ങനെയൊക്കെ കൊണ്ടാക്കാമെന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് പ്ലാനിലായിരുന്നു. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി മാറി. ബ്രില്യൻ്റ് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പോയി വരാം. ജെഫിന് വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് കൂടുതൽ ആൾ, വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുമായിരുന്നു, ഇഷ്ടവും അത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ടെൻഷൻ വരികയാണെങ്കിൽ നമ്മൾ പേരൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് റിലീവ് ചെയ്യാൻ നമ്മളും ഈ സ്റ്റേജ് കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ എഴുതി കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്കറിയാം ആ ഒരു ഫേസിലൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണെന്നുള്ളത്. അപ്പം ആദ്യത്തെ പ്രാവശ്യം ഈ ഓഫ്ലൈൻ ഓൺലൈൻ ആയിരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിൽ സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം 10th വരെ വലിയ അധികം സമയമൊന്നും പഠിക്കേണ്ട ആവശ്യം വന്നില്ല, പെട്ടെന്ന് പഠിച്ച് കാര്യങ്ങൾ കഴിഞ്ഞു. പക്ഷെ പിന്നെ എന്ന് പറയുമ്പോൾ വലിയൊരു കോമ്പറ്റേറ്റീവ് വേൾഡിലേക്കാണല്ലോ എത്തുന്നത്. ഏറ്റവും ബെസ്റ്റ് കേരളയിലെ ഏറ്റവും ബെസ്റ്റ് കുറേ സ്റ്റുഡൻസുമായിട്ടാണല്ലോ ബ്രില്യൻ്റിൽ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ പയ്യെ പയ്യെ പിക്കപ്പ് ചെയ്ത് എടുക്കാൻ തുടങ്ങി. ബാക്കിയൊക്കെ അമ്മ പറയാം എങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വാക്കിൽ തന്നെ ഉണ്ട് അച്ഛൻ, ബാക്കി അമ്മ പറയും. കാരണം ആ തയ്യാറെടുപ്പുകൾക്കൊക്കെ ഒരു പക്ഷെ കൂടുതൽ ഇൻസ്പിറേഷനും അല്ലെ മോട്ടിവേഷനൽ വാക്കുകളും ഒക്കെ കൊടുത്തത് അമ്മയായിരിക്കും. അതുകൊണ്ടായിരിക്കാം അച്ഛൻ ഒരു പക്ഷെ ബാക്കിയൊക്കെ അമ്മ പറയും എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം ആ അമ്മയോട്, എങ്ങനെയായിരുന്നു ജെഫിന്റെ ഒരു ചെറുപ്പകാലം മുതലേ ഉള്ള ഒരു പഠന രീതിയുണ്ട്. ഇപ്പം നമ്മൾ കുറേ കുട്ടികളോട് പറയും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക, അങ്ങനെ അല്ലായിരിക്കണം ഒരു പക്ഷേ. അപ്പോൾ ആ ഒരു രീതിയെക്കുറിച്ചും അതിനെ പഠനത്തിൻ്റെ കാര്യത്തിൽ ക്രമീകരിച്ച് വന്ന കൃത്യമായ ഒരു എയിം സെറ്റ് ചെയ്ത് പഠിച്ച് വന്ന ആ ഒരു ജെഫ് ജോസഫിനെ കുറിച്ച് പറയാനാണെങ്കിലും എന്ത് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിലെ മുതൽ തന്നെ ജെഫ് വളരെ എല്ലാ ക്ലാസ്സിലാണെങ്കിലും അവൻ്റെ എല്ലാ ഒട്ടും ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ഇപ്പോഴും എല്ലാ ക്ലാസ്സിലാണെങ്കിലും എന്താ പറയുക, ഹോംവർക്സ് ആണെങ്കിലും അവളെ എക്സാമിന് പ്രിപ്പയർ ആണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒരിക്കലും അവനെ ജെഫിനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ജെഫിൻ്റെ ഈ 4th സ്റ്റാൻഡേർഡ് അപ്പം ഞാൻ കോട്ടയത്ത് പോയതുപോലെ പോയി. അപ്പോൾ അപ്പോൾ തൊട്ട് ജെഫ് വളരെ ലൈക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആണ്, ആരെയും ലൈക്ക് പഠിപ്പിക്കാനോ ഒന്നിനും വേണ്ടി വന്നിട്ടില്ല. അഗെയിൻ ഫ്രം 10th ആയപ്പോഴേക്കും കുറച്ചും കൂടെ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. പിന്നെ 10th ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതല്ല, ബ്രില്യൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അന്ന് കാലിക്കറ്റ് എത്തിയിട്ടില്ല. ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഒരു ഒക്ടോബർ ആയപ്പോഴേക്കും സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കോൾ ഫോർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കാലിക്കറ്റ് ഫസ്റ്റ് ബാച്ചായിട്ട് ജെഫിന് ജോയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒത്തിരി ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. കാരണം ജെഫിൻ്റെ ഫാദർ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും, അപ്പോൾ നമുക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ് ലൈക്ക് വീട്ടിൽ നിന്ന് മാറി ജെഫിന്. പക്ഷേ എല്ലാം ലൈക്ക് അവൾ ഇവിടുത്തെ കോർഡിനേറ്റർ ജോർജ് സർ ആണെങ്കിലും എല്ലാം വളരെ മീൻസ് ലൈക്ക് അപ്പ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് തുടക്കത്തിലെല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നല്ലോ. പക്ഷേ അപ്പോൾ എല്ലാം സാർ വിളിച്ച് ചോദിക്കുകയും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ പോലും സാറ് അപ്പം തന്നെ സാറിൻ്റെ കോള് വന്നിരിക്കും ലൈക്ക് എന്തുകൊണ്ട് എക്സാം എഴുതിയില്ല എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് കഴിഞ്ഞ് നവംബർ ആയപ്പോഴേക്കും ബ്രില്യൻ്റ് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ എല്ലാം വളരെ ലൈക്ക് ബ്രില്യൻ്റെ ഒരു എന്താ പറയുക ഗൈഡൻസ് എന്ന് പറയുന്നത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ലൈക്ക് അത്രയും യാ വളരെ സ്ട്രക്ചർ ഫീസ് കൊടുത്തു കഴിഞ്ഞു ആ പിള്ളേർ പഠിച്ചാൽ പഠിച്ചു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും മിക്കുന്നു. ഇതങ്ങനെയല്ല, ഇത് നമ്മുടെ കൂടെ നിന്ന് അവരുടെ കൂടെ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുവാണെങ്കിൽ എന്ത് പഠിക്കാനാണല്ലോ മെറ്റീരിയൽ സപ്ലൈ ആണ് ലൈബ്രറി എന്നൊക്കെ പറഞ്ഞ കെട്ടുകണക്കിന് ബുക്കാണ് ഇങ്ങനെ കൺട്രോൾ ഇല്ലാണ്ടിട്ടുണ്ട്. ഇത് ബാക്കിയുള്ളവർക്ക് വേണ്ട ഈ ബുക്ക് അങ്ങനെയൊന്നും ഇല്ല, ഇഷ്ടം പോലെ ബുക്ക് സപ്ലൈ എന്ത് മെറ്റീരിയൽ അവർക്ക് ആവശ്യമുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന എൻകറേജ്മെൻറ്റ്, ചെറിയ ചെറിയ ഓരോ എക്സാമിന് ഫസ്റ്റ് നിൽക്കുമ്പോൾ ഒരു കുറച്ച് ക്യാഷ് കൊടുക്കും. അതും ചിലപ്പോൾ ഡയറക്ടർ സാർ അവിടെ നിന്ന് വരുന്ന കൊടുക്കുമെന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. തിരിച്ചു വരുമ്പോൾ ഇന്ന് സാറ് വന്നാണ് 200 രൂപ തന്നത് അല്ലെങ്കിൽ അതിങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്, അത് എടുത്തിട്ടില്ല, അവസാനമാണ് കാണിച്ചത് ഇത്രയും ഉണ്ട് ഉണ്ടെന്നുള്ളത്. അതേപോലെ ഒത്തിരി പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഇത് വിഷമിക്കേണ്ട, ഒരു എക്സാമിന് താഴെ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇത് അവസാനമാകുമ്പം മേക്കപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ കറക്റ്റ് പോർഷൻ ആ ഒക്ടോബറിൽ കഴിഞ്ഞു, പിന്നെ ഒരു റിവിഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ തൊട്ടാണ് ശരിക്കും ആ സ്റ്റഡി ആയിട്ട് ആൾ മുന്നോട്ട് വരാൻ തുടങ്ങി. അതിന് മുമ്പ് വരുമായിരുന്നു, പക്ഷെ എന്നാലും ഇടയ്ക്കൊന്ന് ബാക്ക് പോകും, ഇടയ്ക്കൊന്ന് ഫ്രണ്ട് വരും. അപ്പം ആ റിവിഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അറിയാം എവിടെയാണ് നമ്മൾ ബാക്കി നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ഏതാണ്. അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്ത് വരാനും അതിൻ്റെ കൂടെ 12th സ്കൂളിലത്തെ ഇതുണ്ട്. പക്ഷേ സ്കൂളിലത്തെ ടീച്ചേഴ്സ് തന്നെ നല്ല CMI ദേവരി CMLS ടീച്ചേഴ്സ് ഇവരെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് സ്കൂളിൽ നിന്നും കൂടി ഇല്ലെങ്കിൽ ഇവർക്ക് രണ്ടും കൂടെ ഒപ്പം ഒരേപോലെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ. പക്ഷേ ഇവർ ആ ഇത് ഈ ഫീൽഡ് ഇത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ് പ്രിഫറൻസ്, സ്കൂളിലെ മാർക്ക് അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷേ അതിലൊന്നും വന്നില്ല, സ്കൂളിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഇവർക്ക്. ഈ പഠിച്ച് കിട്ടിയവർക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും ഇവരാണെങ്കിലും നല്ല മാർക്കോടെ തന്നെ 97.2 നല്ല ഇതിൽ തന്നെ എല്ലാത്തിനും എവണോടെ തന്നെ പാസ്സാകാൻ പറ്റി. അതും ആ ഇവിടെ പഠിപ്പിക്കുന്ന പോർഷൻ തന്നെ ഇതൊരു റിവിഷൻ പോലെയാണ് സ്കൂളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിവിഷൻ പോലെയാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും ഭയങ്കര ഒരു
അല്ല വളരെ സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് തന്നെ വേണം പറയാനായിട്ട് ബ്രില്ലിയൻ്റസ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മീൻസ് ലൈക്ക് ഫസ്റ്റ് ഇയർ ഐ മീൻ പ്ലസ് വൺ ഇലവൻത്തിൽ എക്സാംസ് പോർഷൻസ് കഴിഞ്ഞ് ട്വൽത്തിൽ ഒക്ടോബർ ആയപ്പോഴേക്കും എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് സ്റ്റാർട്ടഡ് വിത്ത് അഗെയിൻ യൂണിറ്റ് എക്സാംസ് പഴയ ഇലവൻത്തിലെ പോർഷൻസ് കിട്ടും. അപ്പോൾ ഈ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ട്വൽത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇലവൻത്തിലെ പോർഷൻസ് എല്ലാം കുറേ ശേഷം മറന്നു പോയിട്ടുണ്ട്. എല്ലാം യൂണിറ്റ് വൈസ് ഇങ്ങനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതിനെ എത്രയും മൾട്ടിപ്പിൾ ടൈംസ് ആ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുകയും അമ്മ പറഞ്ഞ പോലെ തന്നെ അവസാനം ഒക്ടോബർ കഴിഞ്ഞപ്പോൾ ഒരു ഫോർ ടൈംസ് ആയിട്ട് എല്ലാ പോർഷൻസും ബ്രില്ലിയൻ്റിൻ്റെ എക്സാം വഴി റിവൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളപ്പോൾ മറന്നിരിക്കുന്നതൊക്കെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ പിന്നെ ലോങ് ടേം മെമ്മറിയിലേക്ക് കയറി പിന്നെ അത് മറക്കാണ്ടിരിക്കും. അപ്പോൾ അതിന് ബ്രില്ലിയൻ്റെ എക്സാംസ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉള്ള എക്സാംസ് നമ്മൾ ഒരു തവണ ഓർക്കും തീരാറായില്ല, കുറച്ച് കഴിയുമ്പോൾ മടുക്കും ഈ സെയിം പോർഷൻസ് വീണ്ടും വായിക്കുമ്പം. പക്ഷേ ഇപ്പോൾ അത് നോക്കുമ്പോൾ അത് തന്നെയാണ് നമ്മൾ എത്ര സഹായിച്ചത് വീണ്ടും വീണ്ടും അവരെടുത്തത്. അതുപോലെ ഈ ചില കുട്ടികൾക്കൊക്കെ ഈ ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോൾ ചെറിയ എക്സാം ഫിയർ കാര്യങ്ങളൊക്കെ വരാറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാവരിലും കോമൺ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ജെഫ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അതിൽ സ്വാഭാവികമായിട്ടും പേരൻസിനും ഇപ്പോൾ പറഞ്ഞു ബ്രില്ലിയൻ ടീ പറഞ്ഞ പോലെ ഈ കുട്ടികളെ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുക, അപ്പോൾ പേരൻസിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ടെൻഷൻ എന്ന് പറഞ്ഞാൽ എക്സാം ആകുമ്പോൾ ചില സമയത്ത് കുറേ കണ്ടിന്യൂസ് എക്സാംസൊക്കെ ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ആൾ ആരും പിന്നെ പിറ്റേ ദിവസം ഞാൻ പരീക്ഷ എഴുതുന്നില്ല ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ പറയും എന്താണ് കുഴപ്പമില്ല, നിനക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട് സാറല്ലോ, എനിക്ക് രണ്ടു മൂന്ന് ദിവസം വെറുതെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ പറയും ഓക്കെ, നമ്മൾ പിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല, ഒരു ദിവസം നീ വെറുതെ ഇരുന്നു കുഴപ്പമില്ല, നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയും, ടെൻഷൻ പോട്ടെ, നമ്മൾ എല്ലാവരും കടന്നു വന്നൊരു ഫേസാണ്, നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല, അത് വളരെ ഇത് ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി പ്രെയർ ലൈഫ് ജെഫിനുണ്ടായിരുന്നു. എല്ലാ ദിവസവും ആണെങ്കിലും രാവിലെ സ്കൂളിൽ പോണേക്കാളും മുൻപാണെങ്കിലും ഞങ്ങൾ പലയും കുർബാന കൂടിയിട്ട് ലൈക്ക് ഓൺലൈൻ ആയിരിക്കാം പക്ഷേ പലപ്പോഴും, പക്ഷേ അതിനെല്ലാം ഡെയിലി ഒരു പ്രെയർ സൈഡ് ജെഫിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. രാവിലെ ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. ഡെഫിനറ്റ്ലി അതെനിക്ക് തോന്നിയിട്ട് എന്നുവെച്ചാൽ ഈ ഒരു ടു ഇയർ ലൈഫ് എന്ന് പറയുന്നത് മീൻസ് ടു ഇയർ ഒരു പ്രിപ്പറേഷൻ ഫോർ ദ എൻട്രൻസ് എക്സാം, ഇറ്റ് വാസ് നോട്ട് ഈസി. അപ്പോൾ അതുകൊണ്ട് അതിന് ജെഫിൻ്റെ മെയ് പറഞ്ഞാൽ തന്നെ നമ്മളെല്ലാവരും ലൈക്ക് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ രണ്ടുപേരും ആരും ജെഫിനെ ലൈക്ക് വഴക്കു പറയത്തില്ല. ലൈക്ക് പറഞ്ഞാൽ തന്നെ ലൈക്ക് മാക്സിമം പരമാവധി സപ്പോർട്ട് കൊടുക്കുക. നമുക്കറിയാം അവർ പോകുന്ന ഒരു കടന്നു പോകുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ റാങ്ക്സ് ഒക്കെ താഴോട്ട് പോകും, പക്ഷെ നമ്മൾ പറയും മോനെ അത് മാത്രമല്ല ഓരോ ദിവസം എക്സാം കഴിയും അന്നു തന്നെ പ്രത്യേകിച്ച് മോഡൽ എക്സാംസിൻ്റെ ടൈം ആകുമ്പോൾ രാത്രി ആകുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇപ്പോൾ നല്ല റാങ്ക് ആണെങ്കിൽ വളരെ ഹാപ്പി. ബട്ട് ഈവൻ അതർവൈസ് തുടക്കത്തിലേ കാത്തിരിക്കും മീറ്റിംഗ് തുടങ്ങാൻ, അതല്ലെങ്കിൽ നേരെ മേളിൽ പോയിരിക്കും ഞങ്ങളായിരിക്കും കൂടുക. അപ്പോൾ നമ്മൾ സാരമില്ല, പിന്നെ മാർക്ക് വരുമ്പോഴാണ് ഓഹോ അവർക്ക് അത്രയേ ഉള്ളൂ, അങ്ങനെ കൂടെ ടോപ്പ് ആയിട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും താരതമ്യേന കുറവാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ആശ്വാസം, അപ്പോൾ താഴേക്ക് വരും, അങ്ങനെ ഒരു ഇത് ഒരു ഫേസ്, അതായത് അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നതല്ലോ, അങ്ങനെ ഒരു ഇതിലൂടെ തന്നെയാണ് പോയത്. പിന്നെ പഠിക്കുമായിരുന്നു, അതുകൊണ്ട് പിന്നെ നമുക്കറിയാം അറ്റ്ലീസ്റ്റ് എന്താണല്ലോ ഒരു ലെവലിൽ ഉണ്ടാവും എന്നറിയാം. പിന്നെ പക്ഷേ ഒരു 6-8 ആവുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല, നമുക്ക് അവസാനം ആ 3 hours ആ എക്സാം എങ്ങനെ അത് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പിന്നെ ഈ ഒരു 2 years ജെഫ് നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് നമ്മൾ തന്നെ കണ്ടിട്ട് രാവിലെ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്, ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അല്ല അത് പറയാതിരിക്കാൻ സ്മാർട്ട് വർക്ക് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എല്ലാ ദിവസവും ഇനീഷ്യൽ ഫേസസിലൊക്കെ രാവിലെ ആൾ പഠിക്കുന്ന രാവിലെയാണ്, രാത്രി നേരത്തെ കിടക്കും ഈ ക്ലാസ്, കാരണം ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ ചിലപ്പം 5-6 മണിയാവും, പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്യുമ്പോൾ ഉറങ്ങാനുള്ള സമയമാവുള്ളൂ. പക്ഷേ രാവിലെ ഒരു 3:30-4 ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും തന്നെ നമ്മൾ ആരും വിളിക്കേണ്ട തന്നെ എഴുന്നേറ്റ് അവസാനം വരെ ആ ഒരു ഫേസ് മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ അല്ലാണ്ട് ഇപ്പം ഒരു ദിവസം ഈ ഒരു ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പം കുറേ എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു ദിവസം ഒന്ന് ഓഫ്, അപ്പം പിന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്നൊന്നും പഠിക്കുന്നില്ല, ആ ഒരു ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഞാനിവിടെ അല്ലായിരുന്നു, പക്ഷേ എന്നാലും ലൈക്ക് ഗ്രാൻഡ് പാരൻസ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാറില്ല ജെഫ, പക്ഷെ ആരും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ അറിയാം എന്ത് ചെയ്യണം അല്ലെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം. അല്ല സ്കൂളിലെ പ്രിൻസിപ്പൽ ദേവഗിരി സിഎംഐ സ്കൂളിലെ പ്രിൻസിപ്പൽ ഫാദർ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ബെസ്റ്റ് ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ബിന്ദുമാരൊക്കെ ഒക്കെ ആണെങ്കിലും എല്ലാവരും പറഞ്ഞ പോലെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു ഇവർ മീൻസ് ലൈക്ക് ബ്രില്ലിയൻ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ ഡ്യൂ കൺസിഡറേഷനും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഐ മീൻ റിഗാർഡിംഗ് ഓൾ ദ എക്സാംസ് ആണെങ്കിലും ബാക്കി പ്രിപ്പറേഷൻ ഫോർ ആണെങ്കിലും, സോ അതുകൊണ്ട് അതൊക്കെ പറയാണ്ടിരിക്കാൻ വയ്യ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ലബാവ് ഓൾ ബ്രില്ലിയൻ്റിൻ്റെ ആ വലിയൊരു സപ്പോർട്ട് എൻകറേജ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. And Uttri, like, we are always grateful to you again, to the brilliant, the entire brilliant family. Thank you, brilliant. അപ്പോൾ ഇതാ ഇതാ ഇത്രയധികം കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പേരൻസ് പങ്കുവെച്ചത്.
അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ ത്രൂ ഔട്ട് മുഖത്ത് ചിരിയുമായിരുന്ന ഒരു ആളുണ്ട് നമ്മുടെ അമ്മാമ്മ. തീർച്ചയായിട്ടും മകൻ്റെ ഒരു ലക്ഷ്യം നമ്മുടെ കൊച്ചുമകൻ്റെ, അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്, പഠനം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഡോക്ടറാണ്. അപ്പം അന്നും ഇവരെയും ഒക്കെ പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിക്കാൻ സപ്പോർട്ട് ചെയ്ത, പഠിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തൊരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു അല്ലെ എൻട്രൻസ് എക്സാമുകളൊക്കെ ഇതിനു മുൻപ് മക്കളുടെ കാര്യത്തിൽ കടന്നു പോയി. അപ്പൊ അമ്മ എങ്ങനെ എന്ത് പറയുന്നു അപ്പോ മോഹൻ്റെ ഈ ഒരു വിജയം? അതുപോലെ തന്നെ ആ ഒരു കാലത്തുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു മേഡത്തിന്റെ അമ്മയാണ്, അപ്പൊ ആ ഒരു തയ്യാറെടുപ്പുകളൊക്കെ വെച്ച് അമ്മ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? അവനെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, അവൻ സ്വന്തമായിട്ട് പഠിക്കും. പിന്നെ ബ്രില്ലിയന്റിന്റെ കോച്ചിങ് വളരെ മികവുറ്റത് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും നല്ല കോച്ചിങ് ഒക്കെ കിട്ടിയോണ്ട് അവന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കൃപയ അനുഗ്രഹത്താൽ ഇതൊക്കെ ഇത്രയും നല്ല ഒരു മികച്ച വിജയം, അല്ലെങ്കിൽ 681 എന്ന് പറഞ്ഞ് മോശമല്ല, നല്ല സ്കോറാണ്. അപ്പോൾ പിന്നെ അവന് കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു 700 വാങ്ങിക്കണമെന്ന്, പക്ഷേ 700 ആയിരുന്നു അവൻ്റെ ഇത് ആഗ്രഹം, അതെ ലക്ഷ്യം. പക്ഷേ മൂന്നാലെണ്ണം കെമിസ്ട്രിയിലൊക്കെ ഏതോ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അവന് അറിഞ്ഞില്ല. എന്നാലും അതൊരു നല്ല സ്കോർ തന്നെയാണ്, അതിന് സഹായിച്ച ബ്രില്ലിയന്റിനെ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അവർക്ക് എത്ര പറഞ്ഞിട്ടും ജെഫ് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തും സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുമാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത്. ആരും ഒരു ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ലക്ഷ്യബോധമുള്ള തിരിച്ചറിവുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ജെഫ് എന്ന് പറയുന്നത്. അപ്പോൾ ജെഫ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്കിപ്പം ഡ്രീം കോളേജായിട്ട് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. ഇപ്പം കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറും പാരൻസ് എല്ലാവരും കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. അപ്പം അതൊരു ചെറിയൊരു ഫാക്ടറായി എന്ന് പറയാം, അല്ലെങ്കിലും ഈ അടുത്ത് വീട്ടിൻ്റെ അടുത്താണ്. അപ്പം എല്ലാത്തിലും എനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് കോഴിക്കോട് തന്നെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പല ബാച്ചുകളുണ്ട് ഈ വീട്ടിൽ. അതെ അതെ, പിന്നെ ഗ്രാൻഡ് ഫാദർ 5th ബാച്ച് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ഡെന്റൽ കോളേജിലെ ബാച്ചസ്, ഇപ്പൊ 1996 ബാച്ച് ആണ് ഞാൻ, 97 ബാച്ചും വന്നത്. അപ്പം നമ്മളിവിടെ പഠിച്ച് അങ്ങനെ ഇവിടെ വന്ന് സെറ്റിലായി. നാട് ശരിക്കും കോട്ടയാണെങ്കിലും ഇവിടെ വന്ന് ഞാൻ സെറ്റിൽ ആവുമായിരുന്നു. അപ്പൊ നമുക്ക് കോഴിക്കോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അന്ന് തൊട്ടുള്ള അറ്റാച്ച്മെന്റ്. അപ്പൊ നമുക്കറിയാം ക്യാമ്പസ് ലൈഫ് ഒക്കെ പേഷ്യന്റ് വൈസ് ആണെങ്കിലും ഒത്തിരി പേഷ്യന്റ് ഔട്ട് ഫ്ലോ ഉള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം നന്നായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഇരിക്കുകയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണെങ്കിലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ സഫിഷ്യന്റ് നമ്പർ ഓഫ് പേഷ്യൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആണെങ്കിലും ജെഫിന് എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. എന്റെ ഓൾ എയിംസ് ഡൽഹി അല്ലെ ജിമ്മർ കിട്ടിയില്ല, നെക്സ്റ്റ് ഓപ്ഷൻ ഡെഫിനറ്റ്ലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജെഫ് ഡ്രീം ചെയ്യുന്നത് പോലെ തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും സാധിക്കും, കാരണം അത്ര നല്ലൊരു സ്കോറാണ് ജെഫ് കരസ്ഥമാക്കിയത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്�േഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.